മഷേ സിനുജി നമസ്കാരം. നമ്മൾ ഇന്നൊരു വളരെ രാജ്യാന്തര പ്രാധാന്യമുള്ളൊരു വിഷയം ചർച്ച ചെയ്യാമെന്നാണ് കരുതുന്നത്. മാഷിനും വലിയ താല്പര്യമുള്ള ഒരു മേഖലയാണത്. ഈ മാറുന്ന ലോകക്രമം, നമ്മൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് വരെ ലോകത്ത് രണ്ട് വൻ ശക്തികളുണ്ടായിരുന്നു. ഒന്ന് അമേരിക്കയാണ് ഒരു വശത്ത്, ഒരു മുതലാളിത്ത ആശയങ്ങളുടെ അടിത്തറയിലുള്ളൊരു രാജ്യം. ഇപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് ആശയഗതികളിൽ നിലകൊള്ളുന്ന റഷ്യ, അല്ലെങ്കിൽ USSR എന്ന് പറയുന്ന ഒരു രാജ്യം. അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു ശീതസമരം, ലോകരാഷ്ട്രങ്ങൾ പലതും ഇവരുടെ കീഴിൽ അണിനിരന്നുകൊണ്ട്, ഈ ചേരിയിൽ അണിനിരന്നുകൊണ്ടുള്ള പരസ്പരമുള്ള ഒരു എന്താ പറയണ്ടേ, കൊടുക്കൽ വാങ്ങലുകൾ ഉൾപ്പെടെ നടന്നിരുന്ന ഒരു ഒരു അങ്ങനെ ഒരു ഗതിയായിരുന്നു ലോകത്തിനുണ്ടായിരുന്നത്. പക്ഷേ അത് 89 തൊട്ട് അതിന് വലിയ മാറ്റം വന്നു. അതൊക്കെ ചരിത്രമാണ്, നമുക്കറിയാം. USSR തകർച്ചയും പിന്നെ റഷ്യയുടെ ആവിർഭാവവും ഒക്കെ ഉണ്ടായി. പല രാജ്യങ്ങളും USSR വിട്ടുപോയി, സ്വതന്ത്രമായി അവരവരുടേതായ ഭരണക്രമങ്ങൾ ആവിഷ്കരിച്ചു. അപ്പോഴൊക്കെ സൈലൻ്റായിട്ട് തുടരുകയും നിശബ്ദമായിട്ട് വലിയ ബഹളമൊന്നും കൂട്ടാതെ തുടരുകയും പതുക്കെ 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 മുന്നോട്ട് പോവുകയും ചെയ്തൊരു രാഷ്ട്രമാണ് ചൈന. ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അമേരിക്കയും ചൈനയും രണ്ട് വലിയ ശക്തികളായിട്ട്, വൻ ശക്തികളായി മാറുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് ഇത്? നമ്മുടെ ഈ പറയുന്ന കച്ചവട വിഷയങ്ങളിൽ മാത്രമല്ല, പ്രതിരോധ രംഗത്തുൾപ്പെടെ നമ്മുടെ രാജ്യത്തിനും ഇവരുടെ രണ്ടുപേരുടെയും ഈ നിലപാടുകൾ താല്പര്യമുണ്ടാവും. നമ്മളത് നിരീക്ഷിക്കുകയും അത് പരിശോധിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ അയൽ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ് ചൈന. അതെ, ചൈനയുമായിട്ടൊക്കെ പല പ്രശ്നങ്ങളും മുമ്പുണ്ടായിരുന്നു, സഹകരണം ഉണ്ടായിട്ടുണ്ട്, പല രീതിയിൽ നമ്മൾ ചൈനയുമായിട്ട് സഹകരിച്ചും പോയിട്ടുണ്ട്. പക്ഷേ ഒരു യുദ്ധവും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഒരു ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ കിടക്കുന്ന സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളെന്നുള്ള നിലയ്ക്ക് ഭാരതത്തിനും ചൈനയ്ക്കും വലിയ പ്രസക്തിയുമുണ്ട്. ഇപ്പോൾ അതുപോലെ ഇതിനകത്ത് റഷ്യയുടെ പുതിയ കടന്നുവരവ് അതൊന്ന്. ഇപ്പം ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നു. ഇപ്പം ബ്രിക്സ് ഉച്ചകോടി എന്ന് പറയുമ്പോൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ അടങ്ങുന്ന രാജ്യങ്ങളെല്ലാം കൂടെ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. ഈ പങ്കെടുക്കുന്നത് വെച്ച് ഇന്ത്യ അവരുടെ നിലപാടുകൾ വ്യക്തമായി പറയുന്നു. ഇപ്പം കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 3 തവണയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുന്നത്. വളരെ ഊഷ്മളമായൊരു കൂടിക്കാഴ്ചയാണ്. 3 തവണ ഇരു രാജ്യങ്ങളുടെയും ഭരണത്തലവന്മാർ കൂടിക്കാഴ്ച നടത്തുന്നു പറയുന്നത് വളരെ പോസിറ്റീവ് ഒരു കാര്യം. അപ്പോൾ റഷ്യൻ പ്രസിഡന്റുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് മറ്റ് ചില വ്യാഖ്യാനങ്ങൾ അല്ലെ മാനങ്ങൾ കൂടി ഉണ്ടെന്ന് പറയാം. ഇപ്പം നമുക്കറിയാം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള നിയന്ത്രണ രേഖകളുണ്ട്. അപ്പം ഔദ്യോഗികമായ രേഖയും അനൌദ്യോഗികമായ രേഖയുണ്ട്. പലപ്പോഴും ചൈന ഇന്ത്യയെ ചൊറിയാനായിട്ട് ഈ അനൌദ്യോഗിക കടന്നുകയറ്റം നടത്താറുണ്ട്. അവിടെ ഒന്നുകിൽ ഒരു ചെറിയ ടെൻ്റ് അടിക്കുന്നു, എന്നിട്ട് അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്നു, ഇന്ത്യൻ സൈനികർ അങ്ങോട്ട് പോകുന്നു. 1962 ശേഷം സൈനികർ പരസ്പരം കൊല്ലപ്പെട്ട ഒരു സംഭവം കഴിഞ്ഞ തവണ നടന്നിരുന്നു. അതൊരു മോശപ്പെട്ട ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി. മാത്രമല്ല അങ്ങനെ പല അറ്റ്മോസ്ഫിയർ ഉണ്ടായപ്പോൾ ഇനി ഇത്തരത്തിലുള്ള പല മേഖലകളും പട്രോളിങ് നടത്തി. അപ്പോൾ പട്രോളിങ് നടത്തിയപ്പോൾ കിഴക്കൻ ലഡാക്കിൻ്റെ മേഖലയിൽ ഈ പട്രോളിങ് നടത്തുന്നത് ചൈന അനധികൃതമാണെന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു. ഈ പറയുന്ന ചൈന അവർ പറയുന്നു ശരിയാണ്, ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നു. ഇന്ത്യ എപ്പോഴൊക്കെ അവിടെ പട്രോളിങ് നടത്തിയോ ആ പട്രോളിങ്ങുമായിട്ട് ഇന്ത്യക്ക് മുന്നേറാം. അപ്പോൾ ചൈനയെ അത് സ്വാധീനിച്ചത് റഷ്യയുടെ ഒരു ഇടപെടലാണെന്നും വരുത്തി തീരുന്നുണ്ട്. സത്യമാണോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും പുട്ടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ഒരു അനന്തര ഫലം എന്ന് തന്നെ വേണമെങ്കിൽ അതിനെ സൂചിപ്പിച്ചുകൂടെ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നമുക്ക് തോന്നുന്നു പലതരത്തിൽ കൗതുകമുള്ള ഒരു ഗ്ലോബൽ ഡെവലപ്മെൻ്റാണിത്. ഒരു ആഗോള എന്താ പറയുക, ആഗോളമായ ഒരു ഒരു പുതിയ മുന്നേറ്റമാണ്, ഒരു പുതിയ ഡെവലപ്മെൻ്റാണ്, ഒരു പുതിയ ചിന്താ ഒരു ആലോചനയാണ്, പോസിറ്റീവായ കാര്യമാണ്. അതിൽ ഒരുപാട് പോസിറ്റീവായ സംഗതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞതിൽ അതുണ്ട്. എന്താ വെച്ചാൽ ഇന്ത്യയുടെ കൺസേൺ, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച 1989 അത് ചരിത്രത്തിൻ്റെ അന്ത്യമാണെന്നാണ് ഫ്രാൻസിസ് ഫുക്കുയാമ അതിനെക്കുറിച്ച് എഴുതിയത്. ദ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്നാണ് സോവിയറ്റ്. അതെന്നാൽ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഘട്ടം അവസാനിക്കുകയാണ്. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ലോകത്തെ രണ്ട് ചേരിയാക്കി തീർത്ത മുതലാളിത്ത ചേരി, അത് അമേരിക്ക നയിക്കും. സോഷ്യലിസ്റ്റ് ചേരി സോവിയറ്റ് യൂണിയൻ നയിക്കും. എന്നിട്ട് ഈ ഇവർ തമ്മിലാണ് ലോകത്തെ നിയന്ത്രിക്കുക. അതാണ് ദ്വിധ്രുവ ലോകം എന്ന് പറയില്ലേ നമ്മൾ, ബൈപോളാർ വേൾഡ്. എന്നിട്ട് രണ്ട് ധ്രുവങ്ങളാണ്, രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് രണ്ട് കൂട്ടർ ചരട് വലിക്കും, അതനുസരിച്ച് ലോകരാഷ്ട്രങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കും. എപ്പോൾ യുദ്ധം ഉണ്ടാകണം, എന്ത് കച്ചവട കരാർ ഒപ്പിടണം, ഏത് കപ്പലുകൾ നീങ്ങണം, ഏത് വിമാനം വരണം, ഏത് ആരൊക്കെ ആണവ പരീക്ഷണം നടത്തണം, ഏതൊക്കെ റഡാറുകൾ ചലിക്കണം, ഏതൊക്കെ ബഹിരാകാശ പരീക്ഷണം നടത്തണം, ഇതൊക്കെ തീരുമാനിച്ചിരുന്ന ഇവരാണ്. 89 കൂടി അത് അവസാനിച്ചു. സോവിയറ്റ് യൂണിയൻ തകർന്നു. സോവിയറ്റ് യൂണിയൻ തകർത്തതിൻ്റെ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ മുടിച്ചു. എന്തായാലും സോവിയറ്റ് യൂണിയൻ തകർന്നു.
സോവിയറ്റ് യൂണിയനെ തകർത്തതിൽ അമേരിക്ക സാമ്രാജ്യത്ത് ശരിക്കും വലിയ പങ്കുണ്ട് എന്ന ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. തൽക്കാലം മലയിലേക്ക് പോകണ്ട. പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ അവശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് റഷ്യ. ഇപ്പോഴും സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപം വല്ലാതെ നശിച്ചു പോകാതെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന 10-18 രാജ്യങ്ങൾ കൊടിയ ദാരിദ്ര്യത്തിലേക്കാണ് പോയത്. ലോകത്തിലെ ഏറ്റവും വലിയ വേശ്യാവൃത്തിയിലേക്ക് സോവിയറ്റ് യൂണിയൻ്റെ പല നാടുകളും പോയിട്ടുണ്ട്. അങ്ങേയറ്റം പരിതാപകരമാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള പഴയ സോവിയറ്റ് നാടുകളുടെ രാജ്യം. നമ്മൾ ഈ പേര് പറയുന്ന ഉസ്ബെക്കിസ്ഥാൻ, അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, ഇതൊക്കെ പോയത് വലിയ ദാരിദ്ര്യത്തിലേക്കാണ്. ഇപ്പോൾ അവർ ലോക മാർക്കറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെയാണ് റഷ്യ പിടിച്ചു നിന്നത്. റഷ്യ പഴയ പ്രതാപത്തിൽ ബാക്കി നിന്ന സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമാണ്. ഒരു കാര്യം കൂടി ഇതിലിപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൗതുകപൂർവ്വം കണ്ടെത്തിയ ഒരു കാര്യമുണ്ടല്ലോ, ഈ ഇന്ത്യ ചൈന റിലേഷൻസ് മെച്ചപ്പെടുത്തിയതിൽ ബ്രിക്സിന് വലിയ പങ്കുണ്ട്. മാത്രമല്ല പുട്ടിൻ വലിയ പങ്ക് വഹിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ കാരണം എന്ന വിചാരം? വളരെ കാര്യം വളരെ സിമ്പിളാണ്. ലോകം ഇങ്ങനെ രണ്ട് ചേരിയായി നിന്ന കാലത്ത്, അമേരിക്ക ഒരു ഭാഗത്തും സോവിയറ്റ് യൂണിയനും ആയി നിന്ന കാലത്ത്, ഇന്ത്യ അതിൻ്റെ ഉഗ്രപ്രതാപത്തോടെ തലയുയർത്തി നിന്നത് എങ്ങനെയാണ്? ഞങ്ങൾ നിങ്ങളുടെ രണ്ടു കൂട്ടത്തിലും ഇല്ല, ഞങ്ങൾ ചേരി ചേരാ പ്രസ്ഥാനത്തെ നയിക്കും, അങ്ങനെ നിന്നതാണ്. ഇങ്ങനെ പറയുമെങ്കിലും ആപൽ ഘട്ടത്തിൽ നമ്മൾ എങ്ങോട്ടാ ഓടിപ്പോയി? റഷ്യയിലേക്ക്. റഷ്യയിലേക്ക് യു എസ് എസ് ആർ സഹായിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള അമേരിക്കയുടെ കപ്പൽപ്പട വരുന്നു എന്ന് കേട്ടപ്പോൾ സോവിയറ്റ് യൂണിയൻ ഒരു വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ, വന്നാൽ ഞങ്ങളായിരിക്കും തിരിച്ചടിക്കുക, ഞങ്ങളെ കപ്പൽപ്പട കടലിൽ വെച്ച് നിങ്ങളെ കാണുമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ ആവശ്യമുള്ള ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂറും കടപ്പാടും ഒക്കെ ഇന്ത്യയോട് ഇപ്പോൾ റഷ്യക്കുണ്ട്. അതുകൊണ്ട് റഷ്യ ലോകത്തിൽ ഒരു പുതിയ വിപത്ത് കാണുന്നുണ്ട്. അതാരാണ്? ചൈനയാണ്. ചൈനയുടെ ഇപ്പോൾ 89 സോവിയറ്റ് യൂണിയൻ തകർന്നു. അതിനുശേഷം ഏകധ്രുവ ലോകമായി, രണ്ട് ധ്രുവങ്ങളില്ല, അമേരിക്ക മാത്രം ലോകത്തെ നയിക്കുന്നു. ഓർമ്മയുണ്ട് ആ കാലത്താണ്, 89 ശേഷം ഏതാണ്ട് 2000 വരെയുള്ള കാലത്താണ് അമേരിക്ക ലോകത്തിലെ പല സൈനിക നീക്കങ്ങൾ നടത്തിയത്, പല രാജ്യങ്ങളിൽ ഇടപെട്ടത് ഒക്കെയാണ്. ചൈന പുതിയ നൂറ്റാണ്ടിൽ ശക്തിപ്പെട്ടു വന്നു. അപ്പോൾ സോവിയറ്റ് യൂണിയൻ നിലനിന്ന കാലത്ത് അമേരിക്കയും ചൈനയും തമ്മിൽ, അമേരിക്കയും റഷ്യയും തമ്മിൽ നിലനിന്നത് കോൾഡ് വാറാണ്. ചൈന ഇതേ സ്ഥാനത്തേക്ക് വന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നു പോയപ്പോൾ ചൈന വളർന്നു, സാമ്പത്തിക ശക്തിയായി. ചൈന വളർന്നത് എങ്ങനെയാണ്? ഒന്ന്, ലോകത്തിലേറ്റവും കടുത്ത ഈ കടുത്ത അച്ചടക്കവും ലംഘന അച്ചടക്കവും നിയമങ്ങളും ഉണ്ടായിരുന്ന ചൈന ഉദാരമായ സാമ്പത്തിക നയങ്ങളിലേക്ക് പോയി. സോഷ്യലിസ്റ്റ് സമ്പദ്ക്രമം സമ്പൂർണ്ണമായി തകർത്തിട്ട് മുതലാളിത്ത സമ്പദ്ക്രമം സ്വീകരിച്ചു. സമ്പദ്ഘടന പൂർണ്ണമായിട്ടും ക്യാപിറ്റലിസ്റ്റായി, കമ്മ്യൂണിസ്റ്റ്. അതായത് ഒരു സാമ്പത്തിക വിഷയത്തിൽ ഒരു ആശയപരമായ വ്യതിയാനം ചൈന. ഓ, വളരെ മൗലികമായ വ്യതിയാനം വന്നു എന്ന് പറഞ്ഞാൽ സമ്പദ്ഘടനയിൽ അമേരിക്കയായി ചൈന. എന്നാൽ അച്ചടക്കത്തിൽ പഴയ കമ്മ്യൂണിസ്റ്റ് പാറ്റേൺ തുടരുന്നു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ ആഭ്യന്തരമായ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഉണ്ടായാൽ അടിച്ചമർത്തി നമ്മൾ കണ്ടത് തിയാൻമൻ സ്ക്വയർ സംഭവിച്ചതുപോലെ സംഭവിക്കും. അതുകൊണ്ട് ഇനിയിപ്പോൾ ചൈനയിൽ എന്ത് പ്രതിവിപ്ലവം ഉണ്ടായാലും അത് അടിച്ചമർത്താനുള്ള സംവിധാനം അവിടെയുണ്ട്. അത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് പഠിച്ചു. ഇപ്പുറത്ത് നിന്ന് അമേരിക്കയുടെ മറ്റൊന്നും കൂടി അവർ പഠിച്ചു. എനിക്ക് തോന്നുന്നത് ഒന്ന്, അവർക്ക് സൈനികമായ വലിയ വളർച്ചയുണ്ടായി, കച്ചവടം വളർച്ച. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കച്ചവടം വളർച്ചയുണ്ടായി, ലോകം മുഴുവൻ അവരുടെ ഉൽപ്പന്നങ്ങൾ എത്തി. ഭൂമിയിലെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 204 രാജ്യങ്ങളിലാണ് ആൾപ്പാർപ്പുള്ളത്. ഇതിലേതാണ്ട് വണ്ടി പോകുന്ന എല്ലാ രാജ്യത്തും ചൈനീസ് ഉൽപ്പന്നങ്ങളുണ്ട്, ചൈനീസ് മാർക്കറ്റുകളുണ്ട്. രണ്ട്, അമേരിക്കയോടാണ് മത്സരിക്കേണ്ടതെന്ന് ഇവർക്കറിയാം. എന്നാൽ അമേരിക്കയെ ശത്രുവായി കണ്ടില്ല. ഏറ്റവും പുതിയ സ്റ്റാറ്റിക്സ് നിങ്ങൾ കണ്ടോന്നറിയാം? എന്താണെന്നറിയോ, അമേരിക്കയിലെ ദേശീയ ഈ കടപത്രം എന്തായാലും പറയും, നമ്മൾ ബോണ്ട് ഉണ്ട്, നാഷണൽ ബോണ്ടുകൾ ഏറ്റവും കൂടുതൽ കൈവശപ്പെടുത്തിയ വിദേശ രാജ്യം ചൈനയാണ്. എന്ന് വെച്ചാൽ അമേരിക്കയുടെ സമ്പദ്ഘടന പോലും ഇവരുടെ കൺട്രോളിലാണ്. എന്നാൽ ചൈനയിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയെ പിണക്കാൻ ചൈനയ്ക്ക് പറ്റില്ല. കാരണം ചൈനയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അമേരിക്കൻ കമ്പനികളാണ്. രണ്ട്, ചൈനയിലെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പോയി പഠിക്കുന്നത്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ US വിദ്യാർത്ഥികൾ ചൈനയിൽ നിന്നാണ്. ഓ, അതൊന്ന്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ചൈനയിലേക്ക് വരുന്നത് അമേരിക്കയിലാണ്. പുതിയ കണക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പുതിയൊരു ഒരു മുദ്രാവാക്യം നമ്മൾ കേൾക്കുകയാണ്. കോൾഡ് വാർ എന്നതിന് പകരം പുതിയ നൂറ്റാണ്ടിൽ പുതിയ മുദ്രാവാക്യം വരികയാണ്. ഈ അന്താരാഷ്ട്ര വാർത്തകൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കുമ്പോൾ ഭയങ്കര രസമാണ്. അവർ പറയുന്നത് ചൈനയും സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന മുദ്രാവാക്യമാണ് കോൾഡ് വാർ, ശീതസമരം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനിയൊരു യുദ്ധമില്ല, എന്നാൽ എപ്പോഴും യുദ്ധമുള്ള സാഹചര്യമുണ്ട്. ആറ്റം ബോംബ് കയ്യിലുണ്ട്, കെമിക്കൽ ബോംബ് ഇപ്പുറത്ത് കയ്യിലുണ്ട്,
നേവിയും എയർഫോഴ്സും വളരെ ശക്തമാണ്, എപ്പോഴും യുദ്ധം നടക്കാം, എവിടെയും യുദ്ധം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ കാലം ഉണ്ടായിരുന്നു. അതിന് പകരം ഇപ്പോൾ കോൾഡ് വാർ അല്ല, കോൾഡ് കോ എക്സിസ്റ്റൻസ് ആണ്. ഇവരുടെ മുദ്രാവാക്യം പരസ്യമായിട്ട് ചൈന പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ആരോടും യുദ്ധത്തിന് പോവില്ല. എപ്പോൾ ഞങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായി ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരായി കളിക്കാത്ത കാലത്തോളം എല്ലാ ലോകരാജ്യങ്ങളെയും ഞങ്ങൾ സംരക്ഷിക്കും, സഹായിക്കും. കോ എക്സിസ്റ്റൻസ് ആണ്, കോൾഡ് കോ എക്സിസ്റ്റൻസ്. അതിനെന്താ നമ്മൾ മലയാളത്തിൽ പറയാം, ശീത സഹവർത്തിത്വമാണ്, ശീത സമരം. ഇത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ചൈനയുടെ നയം ശരിയാണ്, ചൈനയാണ് ശരി എന്ന് വിശ്വസിച്ചിട്ട് പഴയ സോഷ്യലിസ്റ്റ് ചേരിയിലുണ്ടായിരുന്ന രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ചൈനയോട് കക്ഷി ചേരുന്നുണ്ട്. അത് വേറൊന്നിനുമല്ല, പുതിയൊരു സോഷ്യലിസ്റ്റ് ലോകം സ്വപ്നം കാണാനല്ലോ, ആ സ്വപ്നമൊക്കെ മരിച്ചു പോയിട്ടുണ്ട് ആൾക്കാർക്ക്. പക്ഷേ അവർ കോ എക്സിസ്റ്റൻസ്, ഒരു സഹവർത്തി സഹവർത്തിത്വം അതിന് പറയുന്നൊരു പേരുണ്ട് ഇവർ. അമേരിക്കയും സോവിയറ്റ് യൂണിയൻ, ഞങ്ങൾ സോവിയറ്റ് യൂണിയനും ആയിട്ടുണ്ടായിരുന്ന മുദ്രാവാക്യം, അന്ന് ഞങ്ങൾക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഡീ കപ്ലിംഗ് ആണ്, രണ്ട് ധ്രുവം വേണ്ട, കപ്പിള് വേണ്ട, ലോകത്തിന് രണ്ട് ധ്രുവം വേണ്ട, ഒന്ന് മതി. അത് മറ്റവനെ ഇല്ലാതാക്കാനുള്ള എല്ലാ പണിയും ഞങ്ങൾ നോക്കും. അതിനാണ് ജപ്പാനിൽ പോയി കൊണ്ടുപോയി ബോംബിട്ടിട്ടെങ്കിലും സോവിയറ്റ് യൂണിയൻ്റെ ചേരിയെ തകർക്കുക എന്നുള്ള ഒരു നയം സ്വീകരിച്ച് രണ്ടാം ലോകമായിട്ടും. ഇപ്പോൾ അമേരിക്ക തന്നെ വിളിച്ച് പറയുന്നു, ഞങ്ങൾ ഡീ കപ്ലിംഗ് അവസാനിച്ചിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് ഉള്ളത് എന്താണ്? ഡീ റിസ്കിംഗ് ആണ്. ആർക്കും റിസ്ക് എടുക്കരുത്, ആർക്കും റിസ്ക് ഉണ്ടാവരുത്. ഞങ്ങളെ തൊടാത്ത കാലത്തോളം, ഞങ്ങൾക്ക് റിസ്ക് ഇല്ലാത്ത കാലത്തോളം ഞങ്ങളും ആരെയും ആക്രമിക്കില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഈ നൂറ്റാണ്ടിൽ ചൈന അമേരിക്ക എവിടെയെങ്കിലും ആക്രമിക്കാൻ പോയോ? അമേരിക്ക ആക്രമം പോയില്ല. പക്ഷേ ചൈന ലോകത്തിൽ ഒന്നാമത്തെ രാജ്യമാകാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രശ്നം, അവർ എല്ലാ രാജ്യങ്ങളുമായി ട്രേഡ് നടത്തുകയും ഇന്ത്യയുമായി ചെറിയ ചൊറിച്ചിലുണ്ടെങ്കിലും ഇന്ത്യയുമായി നല്ല വ്യാപാരം എന്ന് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ട്രേഡിന് പോകുന്ന മുഴുവൻ ഷിപ്പുകളുടെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു പിടുത്തം വേണമെങ്കിൽ ഇന്ത്യക്ക് ഒഴിവാക്കാം. കാരണം ഇന്ത്യക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അതിർത്തിയുണ്ട്, ചൈനയ്ക്കതില്ല. അതുകൊണ്ട് തന്നെ ചൈന ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും മാലിദ്വീപിലും അടക്കം അവരുടേതായ ഈ ഷിപ്പുകൾ അടുക്കാൻ വേണ്ടിയിട്ട് പോർട്ടുകൾ വാടകയ്ക്കെടുക്കാനും അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ഇത് ശരിക്കും അവർ സൈനിക താവളമാക്കാൻ ശ്രമിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ശ്രമത്തിലേക്ക് വരണ്ട. ഇന്ത്യയും വലിയൊരു ശക്തിയാണ്, നമ്മൾ ആണവ അന്തർവാഹിനി രണ്ടോ മൂന്നോ എണ്ണോ ഒക്കെ പുറത്ത് വിടുന്നുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സൂചന റഷ്യ വഴി ഈ ചൈനയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയാണ് അവർക്കൊരു, അതായത് ഏഷ്യയിലെ കാര്യത്തിൽ രണ്ട് ഏഷ്യൻ രാജ്യങ്ങൾ വലിയ ശക്തിയാവണ്ട, ഞങ്ങൾ മതി മേധാവിത്വം എന്നൊരു മനോഭാവം ചൈന എല്ലാ കാലത്തും പുലർത്തുന്നു. ഇപ്പോഴും അതൊരു മനോഭാവം. അതെ, സിനുജി പറഞ്ഞ പോലെ ചൈനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇന്ത്യയുടെ മേലും ചില കണ്ണും താല്പര്യങ്ങളുമുണ്ട്. സ്വാഭാവികമാണ്, അവർക്ക് ഇല്ലാത്തത് കടലാണ്. തീർച്ചയായിട്ടും കടൽ കച്ചവടത്തിൽ അവർക്ക് പ്രത്യേകമായ കണ്ണുകളുണ്ട്, അതുണ്ടാവുക സ്വാഭാവികവുമാണ്. പക്ഷേ ഇന്ത്യക്കറിയാവുന്നൊരു കാര്യം, ഇന്ത്യ രണ്ട് അയൽരാജ്യങ്ങളുമായി ഇന്ത്യ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചരിത്രത്തിൽ. നമുക്ക് അതിൽ എപ്പോഴും അത് ആ ഒരു കാലം നമ്മൾ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന കാലമല്ല. 62 65 71 മൂന്ന് യുദ്ധങ്ങളാണ് ഇന്ത്യ നയിക്കേണ്ടി വന്നത്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ ഫിലോസഫിക്കലി യുദ്ധമുഖത്തല്ല, യുദ്ധപക്ഷത്തല്ല, സമാധാനത്തിന്റെ പക്ഷത്ത്, ശാന്തിപക്ഷത്താണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയുടെ ഒരു ഭരണകാലത്ത് നമ്മൾ യുദ്ധക്കൊതിയന്മാരല്ല. ലോകത്തിൽ എവിടെയൊക്കെ യുദ്ധം നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ചെന്നിട്ട് രണ്ട് പക്ഷത്തോടും, നിങ്ങൾ രണ്ടു കൂട്ടരും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ്, പക്ഷേ യുദ്ധം വേണ്ട അല്ലേ? പുടിനോട് അതേ കാര്യം പറഞ്ഞു. ഇത് തന്നെയാണ് ഇസ്രായേലിനോടും പറഞ്ഞു, ഇറാനോടും പറഞ്ഞു, രണ്ടു കൂട്ടരോടും പറഞ്ഞു. ഈ നയമാണ് നമ്മുടേത്. അതുകൊണ്ട് ചൈനയുടെ കച്ചവട താല്പര്യങ്ങൾ നമുക്ക് കൂടി ലാഭകരമാക്കാവുന്ന വിധത്തിൽ ഡീ റിസ്കിംഗ് ആക്കിയിട്ട് മാറ്റാൻ പറ്റുമോ എന്ന ആലോചനയ്ക്കാണ് റഷ്യ മുൻകൈയെടുത്തത്. അതുകൊണ്ടാണ് ചൈന നമ്മുടെ അതിർത്തികളിൽ നിന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല LAC-യിൽ നിന്ന് ഇപ്പോഴല്ല എത്ര കാലം എല്ലാവർക്കും അറിയാം, നമ്മുടെ അതിർത്തികളിൽ ചൈനയ്ക്ക് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ചൈനയ്ക്ക് പ്രത്യേകമായ അത് ഈ പറഞ്ഞതും കൂടി ആയിരിക്കും. ഒരു പക്ഷേ പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ഇന്ത്യയുടെ അതിർത്തിയിലൂടെ കറാച്ചിയിലേക്ക് ഒരു കൊറിഡോർ പണിയാനൊക്കെ പറ്റിയാൽ കടൽ കിട്ടും, കടലിലേക്ക് എത്തും, അതാണ് താല്പര്യം. അതുകൊണ്ട് അത്തരം റിസ്കിലേക്ക് പോകാതെ ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു സാഹോദര്യത്തോടെയുള്ള മത്സരം, ആരോഗ്യകരമായ മത്സരം അല്ലേ, ഒരു കോൾഡ് കോ എക്സിസ്റ്റൻസ്. അതുകൊണ്ടുണ്ടാവുന്ന ആശ്വാസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഉള്ളത് പറയാലോ, പാകിസ്ഥാനോട് ചൊറിയുന്നത് പോലെ ആവില്ല ചൈനയോട് ചൊറിഞ്ഞാൽ. അപകടം, നമ്മൾ തീർച്ചയായിട്ടും അമ്പന്മാരാണ്, അത് തർക്കമില്ല. ഇന്ത്യ വലിയ വളർച്ച നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ ആയുധ രംഗത്ത് മോശമല്ല, നമ്മൾ കായിക രംഗത്ത് മോശമല്ല, നമ്മൾ സൈനിക രംഗത്ത് മോശമല്ല, നമ്മൾ ശാസ്ത്രരംഗത്ത് മോശമല്ല, സാങ്കേതിക വിദ്യയിൽ മോശമല്ല, ബഹിരാകാശ ഗവേഷണത്തിൽ മോശമല്ല. പക്ഷേ ഇതിലൊക്കെ നമ്മോടൊപ്പമോ നമ്മളെക്കാൾ കവിഞ്ഞോ നിൽക്കുന്ന ഒരു ചൈനയോട്
യുദ്ധത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ അതിന്റെ വലിയ വലിയ നാശം ഉണ്ടാക്കും, സർവനാശം ഉണ്ടാക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യയും സമാധാനത്തിന്റെ ഒരു പാതയുടെ ഒരു ആകാശം തുറന്നിരിക്കുന്നു. അതാണ് റഷ്യയുടെ മുൻകൈയിൽ ഇപ്പോൾ ചൈന. ചൈനക്ക് ഈ പറഞ്ഞോ, ചൈനക്ക് ആരും കൂട്ടുകക്ഷികളില്ല, ഞങ്ങൾക്ക് അലയൻസ് ഇല്ല എന്നാണ് അവർ പറയുക. വി ഹാവ് നോ അലയൻസ്, വി ഹാവ് ഓൺലി ക്ലയൻസ് എന്നാണ് അവർ പറയുക. ഞങ്ങൾക്ക് കക്ഷികൾ, അപ്പൊ ഇന്ത്യയും അവർക്ക് ക്ലയന്റ് ആണ്. അതൊരു മുതലാളിത്ത ഭാഷ, മനോഹരമായ മുദ്രാവാക്യമാണ്. മനോഹരം എന്ന് ഞാൻ പറയുന്നത് ചൈന എന്തുമാത്രം അമേരിക്ക ആയി കഴിഞ്ഞു എന്നുള്ളത്, മുതലാളി ഭാഷ. ഞങ്ങൾക്ക് ക്ലയൻസ് മതി. ഇന്ത്യയെ ഏറ്റവും ചുരുങ്ങിയത് സഹോദര തുല്യമായ സ്നേഹത്തോടെ മ്യൂച്വലായ ബെനിഫിറ്റ് ഉള്ള ഒരു ക്ലയന്റ് ആയിട്ട് കാണാൻ ചൈന തയ്യാറായിട്ടുണ്ട് എന്നാണ് പുതിയ സൂചന. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ലോകം വീണ്ടും പുതിയൊരു ഇരുധ്രുവ ലോകമായിരിക്കുന്നു. രണ്ട്, ഈ ആ ആ ആ ധ്രുവങ്ങൾ യുദ്ധത്തിന്റെ ഭാഷ കൈയൊഴിച്ചിരിക്കുന്നു, പകരം സൗഹാർദ്ദത്തിന്റെ ഭാഷ സംസാരിച്ചു തുടങ്ങിയിരുന്നു. സൗഹൃദപൂരം ആരോഗ്യകരമായ മത്സരം, നിങ്ങൾക്കും ലാഭം നമുക്കും ലാഭം, പരസ്പരം റിസ്ക് എടുക്കരുത്, റിസ്ക് ഉണ്ടാക്കരുത്. ഇത് ലോകത്തിൽ ഒരു പുതിയ ഭാഷയാണെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴും നമ്മുടെ മിഡിൽ ഈസ്റ്റിലും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ കേൾക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ലാത്തൊരു ഭാഷയാണ്. അവിടെ ഇപ്പോഴും യുദ്ധം, ചാവേറ്, ഏറ്റുമുട്ടൽ, ഭീകരപ്രവർത്തനം, അട്ടിമറി ഇങ്ങനെയാണല്ലോ. അതേസമയം ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഏറ്റവും പുതിയ വാർത്ത ഡീറിസ്കിംഗ് ആണെങ്കിൽ അങ്ങനെയാണല്ലോ. കോൾഡ് കോ എക്സിസ്റ്റൻസ് ആണെങ്കിൽ ആഹ്ലാദപൂർവ്വം ഇന്ത്യക്കാരെ സ്വാഗതം ചെയ്യേണ്ട ഒരു വാർത്തയാണത് എന്ന് ആണ് എനിക്ക് ഈ സമയത്തിൽ പറയാൻ തോന്നുന്നത്. നമുക്കിപ്പം അങ്ങനെ തന്നെ പറഞ്ഞു നിർത്താം. കാരണം ഈ റഷ്യ ഇടപെട്ടതോടുകൂടി ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ തമ്മിലൊരു നല്ല കൂട്ടുകെട്ടുണ്ടാകുന്നു. ട്രേഡ് ഉണ്ടാകട്ടെ, എപ്പോഴും ഇന്ത്യ യുദ്ധത്തിൻ്റെ പക്ഷത്തല്ല, സമാധാനത്തിൻ്റെ പക്ഷത്തല്ല. പക്ഷേ നമ്മളെ ചൊറിഞ്ഞാൽ നമുക്ക് തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങളുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഐക്യം ഊട്ടി ഉറപ്പിച്ച് ചൈനയും ഇന്ത്യയും ഒക്കെ ആയിട്ടുള്ള നല്ല ബന്ധമായി മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. കാരണം പിന്നീടും കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. ഒരു പുതിയ നയതന്ത്ര സംസ്കാരത്തിലേക്ക് ലോകം പോവുകയാണ് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തീർച്ചയായിട്ടും. ഒപ്പം ലോക സമസ്ത സുഖിനോ ഭവന്തു.